ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ന് നടക്കാൻ പോകുന്ന PKBS, അതായത് നമ്മുടെ പഞ്ചാബ് വേഴ്സസ് സൺറൈസേഴ്സ് മാച്ചിൻ്റെ ഡ്രീം ഇലവൻ ടീമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ സേഫായിരിക്കുക. ഇപ്പോൾ കൊറോണയൊക്കെ കൂടി വരികയാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ മാച്ചിൻ്റെ പ്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ, അതായത് പുതുതായിട്ട് ചാനലിൽ വന്ന് കാണുന്നവരാണെങ്കിൽ, എന്തായാലും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഡ്രീം ഇലവൻ്റെ അപ്ഡേറ്റ്സുകളും ടീമും എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രീം ഇലവൻ കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു താഴത്ത്, അതായത് കമൻറ്റ് ബോക്സിൽ ഒരു കോൺടെസ്റ്റ് ഇടും. അതായത് ആ ഒരു കോൺടെസ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. 5 രൂപയുള്ള എൻട്രി ഫീസ്. നമുക്ക് നല്ല മാച്ച് ഫസ്റ്റ് പ്രൈസൊക്കെ അടിച്ചാൽ നല്ല ലാഭം കിട്ടുന്ന ഒരു മാച്ചാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ 5 രൂപയല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കോൺടെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ ടീമിൻ്റെയും, അതായത് എൻ്റെ എല്ലാ മാച്ച് ടീം പ്രൊഡക്ഷൻ്റെയും വീഡിയോയുടെ അടിയിൽ ഓരോ കോൺടെസ്റ്റ് ഉണ്ടാകും. അതായത് കമൻറ്റിലായിരിക്കും ഞാൻ കൊടുക്കുക, പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് കയറുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ വലിച്ചു കിട്ടാൻ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണണം. ചില കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ടീമിടുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ടീം പ്രൊഡക്ഷനിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ മാച്ച്, അതായത് 3:30 നടക്കുന്നത് ഇന്നത്തെ മാച്ച്. അപ്പോൾ ഇന്ന് 2 മാച്ച് ഉണ്ട്. ആദ്യത്തെ മാച്ച്, അതായത് പഞ്ചാബ് വേഴ്സസ് സൺറൈസേഴ്സ് മാച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈ ഒരു പഞ്ചാബ് ആകെ ഒരു മാച്ചിൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഇതുവരെ വിജയിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് മാക്സിമം 2 ടീമുകളും വിജയിക്കാനായിരിക്കും ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് അവർക്ക് വിജയിച്ചാൽ മാത്രമേ ഇനിയുള്ള മാച്ചുകളിൽ മുന്നോട്ട് പോകാനോ പ്ലേ ഓഫ് ചാൻസിലൊക്കെ എത്താനോ ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ മാക്സിമം 2 ടീമും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രിവ്യൂയിലോട്ട് പോവാം. അപ്പോൾ ഈ നമ്മൾ കണ്ടാണ്, അതായത് കഴിഞ്ഞൊരു മാച്ചിൽ നമ്മുടെ പഞ്ചാബിലത്തെ ഫസ്റ്റ് ഓപ്പണേഴ്സ് ആയ, അതായത് രാഹുലും മായങ്ക് അഗർവാളിൻ്റെയും ബാറ്റിംഗ്, അതായത് അവർ രണ്ടുപേരും കട്ടയ്ക്കാട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ബാറ്റ് ചെയ്ത്. മായങ്ക് അഗർവാളാണെങ്കിൽ 69 റണ്ണും, അതേസമയം നമ്മുടെ രാഹുലാണെങ്കിൽ 61 റണ്ണും അടിച്ച് സൂപ്പറാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾറൗണ്ടറായ ദീപക് ഹൂഡ 2 ഓവറേ ചെയ്യുന്നുള്ളൂ, എന്നാലും അദ്ദേഹം നല്ലോണം ബാറ്റിംഗ് ചെയ്യും. അപ്പോൾ അദ്ദേഹവും നല്ല ഫോമിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 പേരെ എന്തായാലും സെലക്ട് ചെയ്യണം. രാഹുൽ, മായങ്ക് അഗർവാൾ, ഈ ഒരു ദീപക് ഹൂഡ, ഇവരെയൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു സൺറൈസേഴ്സിനെ പറ്റി എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അതായത് കഴിഞ്ഞൊരു മാച്ചിൽ നമ്മൾ കണ്ടാണ്, അതായത് ബാരി സ്റ്റോൻ്റെ നല്ലൊരു ബാറ്റിങ്ങും അതുപോലെ തന്നെ ബൗളേഴ്സ് ആണെങ്കിൽ തന്നെ റാഷിദ് ഖാനെയും അതുപോലെ തന്നെ നമ്മുടെ ഖലീൽ അഹമ്മദിനെയൊക്കെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞൊരു മാച്ചിൽ ഖലീൽ അഹമ്മദ് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് നേരെ വിക്കറ്റ് എടുക്കാൻ ചാൻസ് കിട്ടിയില്ല, ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു മാച്ചിൽ കണ്ടാണ് നമ്മുടെ വിജയ് ശങ്കറുടെ ബാറ്റിംഗ്. സൂപ്പറായിട്ടാണ് അദ്ദേഹം ബാറ്റിങ്ങും ബൗളിങ്ങും ചെയ്തത്, ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് ടീമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വാർണറും ജോണി ബാരിസ്റ്റോ ഒക്കെ നല്ല ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വില്യംസിൻ്റെ പരുക്ക് ഇതുവരെ മാറിയിട്ടില്ല. വില്യംസും കൂടി വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറൗണ്ടർ, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇതുവരെ സൺറൈസേഴ്സും നമ്മുടെ ഈ ഒരു പഞ്ചാബും തമ്മിൽ 16 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. പഞ്ചാബ് 5 മത്സരത്തിലും വിജയിച്ചപ്പോൾ അതേസമയം ഹൈദരാബാദ് 11 മത്സരത്തിലാണ് വിജയിച്ചത്. എനിക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നിയ ഒരു ഹൈദരാബാദ് വന്നിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യം തൊട്ടേ പഞ്ചാബ് ഭാഷയുണ്ട്. നമ്മുടെ ഒരു പിച്ച് റിപ്പോർട്ട് പറയുകയാണെങ്കിൽ, ആ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ചിദംബരം സ്റ്റേഡിയത്തിൽ, ചെന്നൈയിലുള്ള ചിദംബരം സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ആ ഒരു പിച്ച് കൂടുതലും ബൗളേഴ്സിനെ സഹായിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്, അതായത് സ്പിന്നർ ബൗളേഴ്സിനെ സഹായിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്.
അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമുകളും കട്ടയ്ക്ക് അട്ടയ്ക്ക് ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിച്ചിൻ്റെ ഇത് അനുസരിച്ച് പറയുകയാണെങ്കിൽ സ്പിന്നേഴ്സിനായിരിക്കും കുറച്ചുകൂടെ അനുയോജ്യമായ ഒരു പിച്ചാണ് ഈ ഒരു കഴിഞ്ഞ മാച്ചുകളിൽ തമ്മിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പഞ്ചാബിൽ ആരൊക്കെ കളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. കെ എൽ രാഹുൽ, മായങ്ക് അഗർവാൾ, ക്രിസ് ഗെയിൽ, ദീപക് ഹൂഡ, പൂരൻ, ഷാറുഖ് ഖാൻ, പിന്നെ റിച്ചാർഡ്സൺ, ബിഷോയ്, ഷാമി, റിലേം മെഡിത്ത്, പിന്നെ അർഷദീപ് സിംഗ്. അപ്പോൾ ഇവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈയൊരു അതായത് ഈ പ്ലെയേഴ്സിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ നിലപ്പോൾ എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് ഒരിക്കലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നതായിരിക്കും. അതായത് നമ്മുടെ ഡ്രീമിലും ടീമിനെ പറ്റിയും, അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ടീമിൽ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ സെലക്ട് ചെയ്യാൻ കാരണം എന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിരുന്നു കാണുക. അപ്പോൾ നമ്മുടെ സൺറൈസേഴ്സിൻ്റെ ആരൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഡേവിഡ് വാർണർ, ജോഡി ബാരിസ്റ്റോ, മനീഷ് പാണ്ഡെ, വിരാട് സിംഗ്, പിന്നെ അതുപോലെ തന്നെ വിജയ് ശങ്കർ, അഭിഷേക് ശർമ്മ, അബ്ദുൽ സമദ്, റാഷിദ് ഖാൻ, ഭുവനേശ്വർ കുമാർ, മുജീബ് റഹ്മാൻ, ഖലീൽ അഹമ്മദ്. അപ്പോൾ ഇവരൊക്കെയാണ് ഉള്ളത്. ഇതിൽ എടുത്ത് പറയേണ്ട ആരൊക്കെ എന്ന് വെച്ചാൽ മായങ്ക് അഗർവാൾ, അതുപോലെ തന്നെ നമ്മുടെ രാഹുലും, അതുപോലെ തന്നെ നമ്മുടെ ഹർഷദീപ് സിംഗ്, പിന്നെ ഡേവിഡ് വാർണർ, അതുപോലെ തന്നെ നമ്മുടെ റാഷിദ് ഖാൻ, പിന്നെ ജോണി ബാരിസ്റ്റോ, ഇവരെയൊക്കെയാണ് ഞാൻ എടുത്ത് പറയുന്നത്. കാരണം ഇവരെയൊക്കെ നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ടീമിലോട്ട് കടക്കാം. അപ്പോൾ നെറ്റ് കുറച്ച് ലാഗുണ്ട്, അതായത് ഞാൻ ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് ഇത് പറയുന്നത്, അപ്പോൾ നോയ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ റേഞ്ച് കുറച്ച് കുറവായ സ്ഥലമാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഇപ്പോൾ വരും. അതാ വന്നു, അതാ നമ്മുടെ അതായത് വിക്കറ്റ് കീപ്പേഴ്സിലാണെങ്കിൽ കെ എൽ രാഹുലും പൂറൻ, അതുപോലെ തന്നെ ബാറ്റ്സ്മാനിലാണെങ്കിൽ വാർണർ, മനീഷ് പാണ്ഡെ, അഗർവാൾ, വിജയ് ശങ്കർ. ഓക്കെ, ഓൾറൗണ്ടേഴ്സിലാണ് വിജയ് ശങ്കർ. അതുപോലെ തന്നെ ബൗളേഴ്സിലാണെങ്കിൽ ഭുവനേശ്വർ, ഷമി, റിച്ചാർഡ്സൺ, അതുപോലെ തന്നെ റാഷിദ് ഖാൻ, അതുപോലെ തന്നെ നമ്മുടെ ഹർഷദീപ് സിംഗ്, ഇവരെയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാച്ചിൽ നമ്മുടെ ഷമിയുടെ പ്രകടനം കുറച്ച് മോശമായിപ്പോയി. എന്തായാലും നമ്മുടെ ടീം 2 ജസ്റ്റ് ഒന്ന് കാണിച്ചു. രാഹുലാണ് ക്യാപ്റ്റൻ, വാർണർ, ഗൈല്, മനീഷ് പാണ്ഡെ, അഗർവാൾ, ഇവരൊക്കെയാണ് ബാറ്റ്സ്മാൻമാർ. ഓൾറൗണ്ടേഴ്സ് അഭിഷേക് ശർമ്മയും വിജയ് ശങ്കറും ഉണ്ട്. ബൗളേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ ഷമിയും റാഷിദ് ഖാനും ഖലീൽ അഹമ്മദും ഹർഷദീപ് സിംഗും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടീം 1 നോക്കാം. നിങ്ങളെല്ലാവരും ടീം ഇടുന്ന സമയത്ത് എൻ്റെ ടീം 1 ശ്രദ്ധിക്കുക. കൂടുതലും ഞാൻ ടീം 1 ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ടീം 1 ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞാൻ കെ എൽ രാഹുലിനെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നന്നായി ബാറ്റ് ചെയ്യാനും അറിയാം. അതായത് ഏതൊരു ബൗളേഴ്സ് ബൗൾ ചെയ്താലും അദ്ദേഹത്തിന് നല്ലോണം ബാറ്റ് ചെയ്യാനറിയാം. അപ്പോൾ നിങ്ങളൊക്കെ ഇന്ത്യയുടെ ഓടി കാണുന്നവരാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കെ എൽ രാഹുലിൻ്റെ പ്രകടനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാനിവിടെ പൂറനെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹവും നല്ലൊരു ബാറ്റ്സ്മാൻ തന്നെയാണ്. അതുപോലെ തന്നെ ബാറ്റ്സ്മാൻ ലിസ്റ്റിൽ വാർണറും, മനീഷ് പാണ്ഡെ, അഗർവാളും ആണ് ഉള്ളത്. അഗർവാൾ നല്ല ഫോമിൽ നിൽക്കേണ്ടാണ് അദ്ദേഹത്തെ എടുത്തത്. പക്ഷേ അദ്ദേഹം ഇപ്രാവശ്യം ഫോം ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കാത്തത്. അതുപോലെ തന്നെ രാഹുലും ഫോം ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. എന്നാലും മാക്സിമം ഒരു 30 രണ്ടുപേരും അടിക്കുന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പുള്ള കൊണ്ടാണ് അവർ രണ്ടുപേരെയും ടീമിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ ക്യാപ്റ്റൻസി മനീഷ് പാണ്ഡെക്ക് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവരുടെ അതായത് പഞ്ചാബിനാണെങ്കിൽ ഇപ്പോൾ ബാറ്റിംഗ് എന്ന് വെച്ചാൽ അതായത് അവരുടെ ഒരു നല്ലൊരു പ്രകടനമാണെങ്കിൽ അതിന് കട്ടയ്ക്ക് കൂടാൻ നിൽക്കാൻ പറ്റുന്ന വാർണറും മനീഷ് പാണ്ഡെയും നല്ലൊരു ഫസ്റ്റ് പാർട്ട്ണർഷിപ്പ് കിട്ടുന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിവിടെ മനീഷ് പാണ്ഡെ വൈസ് ക്യാപ്റ്റൻസി കൊടുക്കാൻ കാരണം. അപ്പോൾ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ ഞാൻ വിജയ് ശങ്കറിനെയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബൗളേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ നമ്മുടെ ഭുവനേശ്വർ കുമാറും, ബൗളേഴ്സിലാണെങ്കിൽ ഷമി, റിച്ചാർഡ്സനും, റാഷിദ് ഖാനും, ഹർഷദീപ് സിംഗൊക്കെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഹർഷദീപ് സിംഗിനെയാണ് ഞാൻ ഇവിടെ വൈസ് ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിച്ചാർഡ്സൺ കഴിഞ്ഞ ഒരു മാച്ചിൽ നല്ലൊരു ഫോമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ റാഷിദ് ഖാൻ എപ്പോൾ വേണമെങ്കിലും ഫോം ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടീം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല ഡൗട്ട്സോ വല്ല കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. അതായത് നിങ്ങൾ ഇന്നത്തെ മാച്ചിൽ ആര് വിജയിക്കുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രൊഡക്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചുമ്മാ ഒരു രസത്തിന് നമുക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ആര് വിജയിക്കുന്നൊക്കെ ജസ്റ്റ് നമ്മളൊരു ഒരു ഫണ്ണി പ്ലേ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളെ എന്തായാലും ആ ഒരു
ടീം ഇടാൻ നോക്കുക തന്നെ അല്ലേ. ഇനിയിപ്പോൾ വന്ന ശേഷം ടീം ഒന്നുകൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.